ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എട്ടാം ക്ലാസ്സിലെ അറബിക്കിന്റെ ആനുവൽ ഇവാലുവേഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എക്സാം എഴുതാനുള്ള സമയം ഒന്നര മണിക്കൂറും മാർക്ക് നാല്പത് മാർക്കുമാണ് നമുക്ക് ഏറെ വീഡിയോയിലേക്ക് കടക്കാം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും ആറണത്തിനാണ് ഉത്തരം എഴുതേണ്ടത് ഓക്കെ ഒന്നാമത്തെ ചോദ്യം ഇക്ര ഉൽ താഴെയുള്ള ഫിക്റ വായിച്ചിട്ട് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്

ഒന്നാമത്തെ ചോദ്യം ജംഒ ഷജറ ഷജറ എന്നതിന്റെ ജം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ജം എന്ന് പറഞ്ഞാൽ എന്താണ് പ്ലൂരൽ അല്ലേ ഫ്ലൂരാണ് ബഹുവചനമാണ് ഷെജ്ര എന്ന് പറഞ്ഞാൽ മരം അതിന്റെ ബഹുവചനം മരങ്ങൾ എന്നാണ് ആൻസർ ആയിട്ട് വരുന്നത് എന്താണ് അസ്ജാർ എന്നാണ് ഓക്കെ അസ്ജാർ ഒന്നാമത്തെ ലൈനിൽ നോക്കൂ ഫി അസ്ജാറുൻ മുസ്മിറ അപ്പോൾ അവിടുത്തെ അസ്ജാർ എന്നതാണ് ആൻസർ ഇനി മുഫ്രദിൻ ജദാവിൽ ജദാവിൽ എന്നതിന്റെ മുഫ്രദ് എഴുതാനാണ് ഏകവചനമാണ് എഴുതേണ്ടത് അത് ജദുവൽ ആണ് ഓക്കെ ജദുവൽ എന്നുള്ളതാണ് ഇവിടെ ജദ്വൽ എന്ന് വരുന്നത് ഏത് വരിയിലാണ് ലാസ്റ്റ് വരയില് ഫിഹി ജതുവലുൻ അപ്പൊ ജതുവൽ എന്നതാണ് അവിടെ ശരിയായിട്ട് വരേണ്ടത് അരുവി ലിദ്ദു ലിദ് ലിദ്ദാണ് ഓപ്പോസിറ്റ് ആണ് എഴുതേണ്ടത് തെഹ്ത എന്ന് പറഞ്ഞാല് താഴെ അപ്പൊ മേലെ എന്നാണ് വരേണ്ടത് അതേതാണ് വാക്ക് ആ തെഹ്ത എന്നതിന്റെ ഫൗക്ക എന്നുള്ളതാണ് ഫൗക്ക എന്നുള്ളതാണ് ശരിയായത് രണ്ടാമത്തെ വരയില് രണ്ടാമത്തെ വേർഡാണ് ഫൗക്ക എന്ന് പറയുന്നത് ഇനി നാലാമത്തത് മുത്തറാദിഫുൻ ജമീല ജമീല എന്നതിന്റെ മുത്തറാദിഫ് സെയിം അർത്ഥം വരുന്ന പദം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഏതാണ് റാഇ എന്നുള്ളതാണ് ഒന്നാമത്തെ വരിയിൽ റാഇ റാഇ ജമീല എന്ന് പറഞ്ഞാലും ഭംഗിയുള്ളത് എന്നാണ് അർത്ഥം അഞ്ചാമത്തത് തെത്തീറു ഡാഷ് തുയൂർ അസ്ജാർ അവിടെ എന്താണ് തെത്തീറു തുയൂർ ഹിലാലൽ അസ്ജാർ അപ്പൊ അവിടെ ഹിലാല എന്ന വാക്കാണ് എഴുതേണ്ടത് ഫില്ല് ബ്ലാങ്ക്സ് ആണ് വളരെ ഈസിയാണ് ആറാമത്തത് അസ്ഹാർ അവിടെ എന്നതിൻ്റെ മുന്നേ എഴുതേണ്ടത് എന്നുള്ള പദമാണ് ഓക്കെ അപ്പൊ നമ്മൾ എല്ലാ ചോദ്യവും അവയുടെ ഉത്തരവും നോക്കി അടുത്തത് കമ്മിൽ ഫറ മിമ്മ ബൈനൽ കൗസൈൻ താഴെ ബ്രാക്കറ്റിൽ നിന്നും ഉത്തരം കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ എട്ടാമത്തെ ചോദ്യം ബി ഡാഷ് ലുക്ക് പേര് അല്ലെങ്കിൽ വിളിക്കുന്ന എന്ന് പറയുന്നത് ഇസ്ലാം എന്താണ് എന്നതാണ് ശരിയായ ഉത്തരം മൂന്നാമത്തെ ഓപ്ഷനാണ് ശരി എട്ടാമത്തേത് ലബിസ നബി അയ്യ നബിയും കൂട്ടുകാരനും സ്വാഹിബും കൂടിയിട്ട് താമസിച്ചു ലബിസ എന്ന് പറഞ്ഞാൽ താമസിച്ചു എത്ര ദിവസമാണ് സലാസ സലാസത്ത് സാലിസത്ത് ഏതാണ് ഇതിൽ സലാസത്ത് എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായത് ഒമ്പതാമത്തെ ചോദ്യം ഡാഷ് ആ അവന് പൊങ്ങച്ചം പറഞ്ഞു എന്താണ് അവൻ്റെ സൗണ്ടിനെ കുറിച്ചിട്ട് ആരാ പറഞ്ഞത് ജബൽ അൽബുബുൽ ആരാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ അൽബുൽബുൽ ആണല്ലേ അപ്പൊ രണ്ടാമത്തെ ബുൽബുൽ എന്നതാണ് ശരിയായത് ഇനി പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ചോദ്യങ്ങൾ രണ്ടെണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത് പത്താമത്തെ ചോദ്യം കമ്മിൽ കമാഫിൽ മിസാൽ താഴെയുള്ളത് പോലെ പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കാലൻ കാലിൻ നമിർബിയെ നെമീർ ലൊബീനോട് പറഞ്ഞു അന യാ അക്വാൻകൊബി ഞാൻ നിന്നേക്കാൾ ശക്തിയുള്ളവനാണ് റൊബിയെ എന്ന് പറഞ്ഞു എൻ്റെ മാനേ എന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ അവിടെ കവി എന്നത് അക്വ എന്നായിട്ട് മാറി ഇനിയിവിടെ കാലിൽ ഫീലു ഫീല് പറയുകയാണ് ലിസൌർ സൗറിനോട് പറയുകയാണെ അന ഞാൻ ഡാഷ് യാസൌർ കെബീർ എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ എന്താണ് കെബീർ എന്നതിൻ്റെ സൂപ്പർ എന്ന് പറയുന്നത് അക്ബർ ആണ് അപ്പൊ ആന അക്ബർ എന്നായിട്ടാണ് മാറേണ്ടത് ബാ കാലിൽ അർണബുൽ സുലഹഫാദ് അർണബ് സുലഹഫാത്തിനോട് പറഞ്ഞു അർണബാരാണ് മുയൽ മുയൽ ആമയോട് പറഞ്ഞു അന ഞാൻ യാ സുലഹാദ് സെരി സ്പീഡാണ് അപ്പൊ എന്താ അവിടെ വേണ്ടത് സെരി എന്നത് അസ്ര ഓ എന്നായിട്ട് മാറും അന അസറു യാ സുലഹഫാദ് ഞാൻ നിന്നേക്കാൾ സ്പീഡ് ഉള്ളവനാണ് എന്ന് പറഞ്ഞു പതിനൊന്നാമത്തേത് കമ്മിൽ ഹസ്ബു തിറാസ് ഈ പാറ്റേൺ പോലെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് നൂറ് അൻവാർ നൂറ് എന്ന് പറഞ്ഞാൽ ഏകവചനം അൻവാർ ബഹുവചനം ഷെറു ഷുറൂർ റൂഹ് റൂഹ് ആണെങ്കിൽ എന്തായി മാറും റൂഹ് അർവാഹ് എന്നായിട്ട് മാറും റൂഹ് അർവാഹ് അക്ക് ഓക്കെ ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കൂ നെഹ്താർ തസുഹിൽ മുറബർ ഈ ഇവിടെ ഈ ബോക്സിൽ തന്നിട്ടുള്ള ഇതിനനുസരിച്ചിട്ടുള്ള ലൈൻ അനുസരിച്ചിട്ടുള്ള ൈനുസരിച്ചിട്ടുള്ള പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് റബ്ബഹു എന്നുള്ളതാണ് അതിന് അർത്ഥം വരുന്നത് ഏതാണ് അതിനർഥം വരുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ളത് ഇനി ഇതിന്റെ മൂന്നാമത്തേത് മൂന്നാമത്തെ സെക്ഷനാണ് പതിമൂന്ന് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ചോദ്യങ്ങളിൽ ആറെണ്ണത്തിനാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത് പതിമൂന്നാമത്തെ ചോദ്യം സിൽ ഹാനത്തേൻ ഇവിടെ മാച്ച് ദ ദോളോയിങ് ആണ് ശരിയായത് വായിക്കാം ദുനിയ എന്നുള്ളത് എന്താണ് ദുനിയ ആരുമായി ബന്ധപ്പെട്ടതാണ് നവാൽ മിഹിനിയുമായി ബന്ധപ്പെട്ടതാണ് അടുത്തത് ഫത്താതുൽ അസർ ആരുമായി ബന്ധപ്പെട്ടതാണ് മുഹമ്മദ് ദബിലുമായി ബന്ധപ്പെട്ടതാണ് കുൻ ജമീല ജമീലയാ ഫത്ത എന്നുള്ളത് ഇബിനു ഉജെയറുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ അടുത്ത ചോദ്യം പതിനാലാമത്തെയാണ് ഇക്ര തർജുമുദുൽ ഹയാ തവക്കുൽ അബ്ദുൽ അബ്ദുൽസലാം കർമാൻ വനൻഷെ മിൻഹ സലാസ അസ്ഇല താഴെ തന്നിട്ടുള്ള തവക്കുൽ അബ്ദുൽ അബ്ദുൽസലാം കർമാനെ കുറിച്ചിട്ടുള്ള തർജുമുദുൽ ഹയ്യാത്ത് വായിച്ചിട്ട് അതിൽ നിന്നും മൂന്ന് ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഞാൻ ചോദ്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കുക എന്ന് പറയാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേര് കൊടുത്തിട്ടുള്ളത് മത്തായാണ് മത്താവ് വെച്ചിട്ട് മത്ത എന്ന് പറഞ്ഞാൽ എപ്പോൾ മത്താവ് വെച്ചിട്ട് നമുക്ക് മത്താ തവക്കുൽ കർമാൻ എന്ന് ചോദിക്കാം അല്ലെ മത്താവുരുദക്കുൽ തവക്കുൽ അബ്ദുസലാം കർമാൻ മൻ ആര് എന്ന് ചോദിക്കാം അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ ചോദിക്കാം മൻ ഹിയ തവക്കുൽ അബ്ദുൽ അബ്ദുസലാം അബ്ദുൽസലാം കർമാൻ ആരാണ് തവക്കുൽ അബ്ദുൽ കലാം സർമാൻ എന്ന് ചോദിക്കാം ഇനി മാ എന്താണ് അപ്പൊ അത് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കും അവളുടെ ജിൻസിയത്ത് നാഷണാലിറ്റി ഏതാണെന്ന് ചോദിക്കാം അല്ലെങ്കിൽ മാഹിയ എന്ന് ചോദിക്കാം അവരുടെ പ്രൊഫഷൻ എന്താണെന്ന് ചോദിക്കാം ഓക്കെ അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാം അപ്പൊ ഇതുപോലെയുള്ള ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ വേർഡ്സ് മത്ത മൻ മാത അമ്മ അയിന ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വെക്കുന്നത് നന്നായി നന്നായിരിക്കും ഇനി ഇതിലെ പതിനഞ്ചാമത്തെ ചോദ്യം ഫുസും മിസാലി യു എന്ന് പറയുന്നത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു കുട്ടിയാണ് കാരണ യസവൂരിൽ മദ്രസാവൻ മദ്രസയിലേക്ക് പോകാറുണ്ട് ഫലക്കിയ ഫിത്തൊരീക്കി മിസ്കീന മിസ്കീനോ ഫവാക്കി അവൻ പോകുന്ന വഴിക്ക് ഒരു മിസ്കീനായിട്ട് ഒരു പാവപ്പെട്ട കുട്ടിയെ കണ്ടു പഴം വിൽക്കുന്ന ഒരു പാവപ്പെട്ട കുട്ടിയെ കണ്ടു ഫറ ഹിവാറും ബൈനവുമ അവർ തമ്മിൽ ഒരു ഹിവാറോ ഒരു സംഭാഷണം നടക്കാൻ ഇടയായിട്ടുണ്ട് ഹിവാര മിൻ ഹുവാറും നിങ്ങളുടെ ഭാവനയിലെ ആ ഒരു സംഭാഷണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അത് നമുക്കറിയാം സംഭാഷണം തുടങ്ങുമ്പോൾ നമുക്ക് ഫുദിനെ അസ്സലാമോലും പറയാ വലദിനെ വാലയ്ക്കും അസ്സലാം എന്ന് പറയാം വേണമെങ്കിൽ നിങ്ങൾക്ക് Of of course, two, wife, them, ോ എന്തെങ്കിലും ചോദിക്കാം അല്ല എന്നുണ്ടെങ്കിൽ മാസ്മുഖാ ശ്രദ്ധിക്കും നിന്റെ പേരെന്താണ് ചോദിക്കാം അപ്പോ ആ വലത് പറയും ഇസ്മി പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പേര് പറയാം അപ്പൊ അത് ചോദിക്കും അയിന് ബൈത്തുക്ക നിന്റെ വീട് എവിടെയാണ് അപ്പൊ വലത് പറയും ഫി കറിയ എന്റെ വീട് കറിയയിലാണ് എന്ന് പറയും എന്റെ വീട് ഗ്രാമത്തിലാണ് ഫിഐ സൊഫിനാ നീ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പൊ വലത് പറയും അന ദറാസ ഫിസൊഫി ഞാൻ പഠനം നിർത്തി ഇന്ന ക്ലാസ്സിൽ വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയാം നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾക്കും ഇത് എഴുതാവുന്നതാണ് പതിനാറാമത്തെ ചോദ്യം ഋത്ബ് ജും തുസീറുൽ ഹിക്കായ ഒരു ഹിക്കായ പോലെ ഇത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ

അപ്പോൾ ഇത് വെച്ചിട്ട് ഇതൊക്കെ വെച്ചിട്ട് കൊണ്ട് നിങ്ങൾക്കൊരു ഹിക്കായ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇത് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് കറക്റ്റായിട്ട് എഴുതിയാൽ മാത്രം മതി ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഔമി ആദർ നബീ സലഹു അലൈവലം ബാബുബക്കർ സുദ്ദീഖർ അലി ഇല്ലാൻഹു ഇല്ലാമക്ക അത് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് അദ്ദേഹത്തെ അസ്മാറലിഹു അൻഹു എന്നുള്ളത് എഴുതാം അത് കഴിഞ്ഞിട്ട് കാല ഗുഹാഫ് കല ഇന്ന ിഹബാലി അത് എഴുതാം അത് കഴിഞ്ഞിട്ട് പറയാണ് അത് കഴിഞ്ഞിട്ട് കാലല ബസ് മാലൻ ഇതെല്ലാം നിങ്ങളൊരു പാരാഗ്രാഫ് ആക്കി എഴുതിയാൽ മാത്രം മതി അടുത്തത് ഐദ ഇസ്തിഫ്താൽ ആയിഫ്താൽ ഈ മാ സയ്യിദ് കൈലാ സത്യാർഥിനി മുസ്തഹദിമൻ താലിയ താഴെ ഒരുപാട് സൂചനകൾ തന്നിട്ടുണ്ട് അത് വെച്ചുകൊണ്ട് നമ്മുടെ കൈലാസത്യാർത്ഥിനിയുമായിട്ട് ചോദിക്കേണ്ട കുറച്ച് അഭിമുഖ ചോദ്യാവലും നമ്മൾ തയ്യാറാക്കണം ഓക്കെ അപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കിയതുപോലെ തന്നെ നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾക്ക് മായസ്മുൽക്കാമിൽ എന്താണ് നിങ്ങളുടെ മുഴുവൻ പേര് എന്ന് ചോദിക്കാം അത് കഴിഞ്ഞിട്ട് മക്കാനു മക്കാനും നിങ്ങൾ എവിടെയാണ് ജനിച്ചത് അല്ലെങ്കിൽ അയിനെ ബൈത്തുക്ക അതിനെതത്വ നിങ്ങൾ എവിടെയാണ് ജനിച്ചത് കം ഫിൽ ി നിങ്ങളുടെ കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ട് മാൻസി നിങ്ങളുടെ നാഷണാലിറ്റി എന്താണ് ഫി അയ്യ സനദി ഹസുഅല ജായിസു നോബൽ നിങ്ങൾക്ക് എപ്പോഴാണ് നോബൽ സമ്മാനം കിട്ടിയത് ഫി അയ്യു കുല്ലിയത്തിൻ തറസ് നിങ്ങൾ ഏത് കോളേജിലാണ് പഠിച്ചത് അങ്ങനെ ഓരോന്നും നമുക്ക് ചോദിക്കാം അതൊക്കെ നിങ്ങൾ ഒന്ന് എഴുതി തയ്യാറാക്കി നോക്കണം അടുത്തത് ഇക്ര വസായിൽ വായ്മിയസായി ഇവിടെ നമുക്ക് ഒരുപാട് പോയിന്റ്സ് തന്നിട്ടുണ്ട് ഇതിനെ ഈജാബിയാത്തും അതുപോലെ തന്നെ സെൽബിയാത്തും ആക്കിയിട്ട് എഴുതുകയാണ് വേണ്ടത് അപ്പോൾ ഇവിടെ ഈജാബിയാത്ത് വരുന്നത് നഖ്ലുൽ മഹാരിഫ് തക്സീർ ഉൽ മുസാഫാത്ത് തക്രീബുൽ ബായിദ് ഇതൊക്കെയാണ് വരുന്നത് അതുപോലെ സെൽബിയാത്ത് ആണെങ്കിൽ തലവുസുൽ ഫിക് ഉൽക്കാത്ത് വസാദുൽ ഇവിടെ ഈജാബിയാത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഗുണങ്ങളും സെൽബിയാത്ത് എന്ന് പറഞ്ഞാൽ ചീത്ത ഗുണങ്ങളുമാണ് ഓക്കെ ഇനി പത്തൊൻപതാമത്തെ ചോദ്യം നോക്കാം ഇക്ര അത്താലി അത്താലെ വാജുബൻ അസിലത്തിലാത്തിയ താഴെയുള്ള ഏലാൻ വായിച്ചിട്ട് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യം കൈഫ ജിസ്മുൽ വലത് ഈ കുട്ടിയുടെ ശരീരം എങ്ങനെയുള്ളതാണ് ഇതെന്താണ് ഒരു കുട്ടിയെ കാണാതായതാണ് അല്ലേ അപ്പൊ ആ കുട്ടിയുടെ ശരീരം എന്ന് പറയുന്നത് നെഹീർ ജിസ്മു അസ്മർ അൽവാൻ അതാണ് ആൻസർ വരേണ്ടത് മത്താ ഫുക്കിത വലത് എപ്പോഴാണ് ഈ കുട്ടിയെ കാണാതായത് എപ്പോ മുതലാണ് ഈ ഫുക്കിത വലതും കപില യൗമിയ രണ്ടു ദിവസം മുന്നേയാണ് ഇനി മാവനുൽ കമീസ് അവൻ്റെ കമീസിന്റെ നിറം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് ലബിസ കമീസൻ അസ്വർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇതൊക്കെ ഈ പാരഗ്രാഫിൽ തന്നെ എടുത്ത് എഴുതാനുള്ള ചോദ്യമാണ് ഇരുപതാം തേത് ലാഹലുത്ത് ശ്രീഹാദിഫി മുറബ്ബെ വഹ്ത്തറഫി സുത്തൂരിയുമായി വാഫി ഖുവാഫിമാന ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഈ ഒരു ഓരോ പ്രസ്താവനയ്ക്കും അനുയോജ്യമായിട്ടുള്ള വരികൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്കിതന്നെ ആയിരിക്കില്ല തരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനിത് പറയുന്നില്ല ഓക്കെ അടുത്തത് നോക്കാം കമലി ഷംസുൽ മുഫ്രദാത്ത് ബിഖലിമാഅത്തിൽ മുനാസിബ ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് ഇവിടെ ഇമ്രാത്ത ഒരു സ്ത്രീ എന്നാണ് തന്നിട്ടുള്ളത് അപ്പോൾ സ്ത്രീയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പൊസിഷനാണുള്ളത് എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഉഹത്ത് സഹോദരി പിന്നെ നമുക്ക് എന്ത് എഴുതാം അൽ ബിന്ത് കുട്ടി അല്ലേ അതുപോലെ തന്നെ ഉമ്മ ഉമ്മ എഴുതാം അതുപോലെ ത്വാലിബത്ത് വിദ്യാർത്ഥിനി എഴുതാം അല്ലിമ അധ്യാപിക എഴുതാം മുഹന്ദിസ മുഹന്ദിസ എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ ത്വബീബ ഡോക്ടർ അപ്പം അതൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഓക്കെ ഇനി അടുത്തത് ഏഹ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ചോദ്യങ്ങൾ മൂന്നെണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത് ഇവിടെ ഒരു തർജ്ജുമതിൽ ഹയാത്ത് വന്നിട്ടുണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചിട്ടാണ് അതുമായി ബേസ് ചെയ്തിട്ടുള്ള ഇതാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് അപ്പോൾ ഇവിടെ ഇസ്മുൽ കാമിൽ എന്നുള്ളടത്ത് നമ്മൾ ഇവിടെ നോക്കുക എന്താണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്നാണ് അപ്പോൾ അവിടെ എഴുതേണ്ടത് വൈക്കം മുഹമ്മദ് ബഷീർ മക്കാനുൽ മീലാദ് എവിടെയാണ് ജനിച്ചത് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും ഈ മുക്കാത്തവത്തി കോത്തയം അപ്പോൾ അവിടെ മുക്കാത്തവത്തി കോത്തയം എഴുതണം ഇനി ആമു മീലാദ് എന്നാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് മീലാദിലാണ് ഇനി ഇസ്മു വാലിദ് വാലുദിന്റെ പേര് കൊടുത്തിട്ടുണ്ട് അബുക്കായ് അബ്ദുറഹ്മാൻ എന്നതാണ് അബൂഹു അബൂഹു എന്ന് പറഞ്ഞാൽ വാലിദ് തന്നെയാണ് അപ്പോൾ കായ് അബ്ദുറഹ്മാൻ എന്നവിടെ എഴുതി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ഇസ്മു വാലുദത്താണ് ഉമ്മുഹു കുഞ്ഞാത്തുമ്മ അപ്പോൾ കുഞ്ഞാത്തുമ്മ എന്നും എഴുതി കൊടുക്കാം വളരെ ഈസി ആയതാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് മേടിക്കാം ഇനി മുദ മുദിറ നഹ്മിയുൽ ഇൽമി അല ലോഹിൻ നിക്കാത്ത് താഴെ തന്നിട്ടുള്ള ഹിൻസ് വെച്ചിട്ട് അറിവിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത് ഓക്കെ അപ്പോൾ ഇവിടെ വ കിതാബത്ത് അഹ്ലാഖുൽ ഹസന മൻസില് മൻസിലത്തുൽ ആലമിയ അതുപോലെ തന്നെ കുത്തുബുൽ മുഹ്തലിഫ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട് അപ്പൊ അതൊന്ന് കൂട്ടുകാർ എഴുതി നോക്കുക നിങ്ങ നമുക്ക് എഴുതാം അൽ ഇൽമു നൂറും ഫി ഹയാത്തിനോമിയ നമ്മുടെ ഓരോ ദിവസം ജീവിതത്തില് ഇൽമു എന്ന് പറയുന്നത് വളരെയധികം പ്ര പ്രകാശമുള്ള ഒന്നാണ് നക്രോൽ കസ്ബിൽ ഇൽമി ഇൽ അറിവിന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എഴുതാറും പഠിക്കാറൊക്കെ ഉണ്ട് അങ്ങനെ നിങ്ങളൊന്ന് എഴുതി നോക്കുക നമുക്ക് സമയമല്ല അതുകൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ പറയാത്തത് ഇനി അടുത്തത് ഒരു ഭരണാവധി തയ്യാറാക്കാനാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ എഴുതാം അപ്പോൾ കലിമത്ത് തർഹീബ് ആശംസാ പ്രസംഗം നിങ്ങൾക്ക് വേണമെങ്കിൽ നാദർ ഉൾ മദ്രസ എന്ന് കൊടുക്കാം ഈസ് അമീദുൽ ഉൽ മദ്രസ എന്ന് കൊടുക്കാം ഇഫ്തി താ മുദീർ ഉൽ എന്ന് കൊടുക്കാം കലിമത്തു തഹാനി നമുക്ക് അലുവുൽ മജ്ലിസുൽ കറിവി എന്ന് കൊടുക്കാം കലിമത്ത് ഷുക്രെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആരുടെങ്കിലും അരീഫുൽ മദ്രസാണോ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ മുദ്രസുൽ അൽ അറബിയാണോ എന്തെങ്കിലും നിങ്ങൾക്ക് എഴുതാം ഇനി അടുത്തതൊരു മന്തോമ തയ്യാറാക്കാനാണ് അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഹിൻസ് വെച്ചിട്ടാണ് നിങ്ങൾ മന്മോ മന്തോമ എഴുതേണ്ടത് കവിത എഴുതേണ്ടത് അവസാനത്തെ ചോദ്യം ഒയ് ദ ലോസ് ഫിക്കുർസി അലാ ലൗഹിൻ നിഖാത്ത് ഇത് വെച്ചുകൊണ്ട് ഒരു ലോസ് ഒരു പഴഞ്ച് ഒരു കടങ്കഥ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അനാ സോയിറും ജിസ്മി വ മുസ്റും അല്ലേ അതുപോലെ തന്നെ അത്തക്കല്ലം ബിദുനു ബിദൂനി ലിസാൻ വാസ്തമ്യോ ബിദൂനി അതിൻ ഇന്ത്യ ഉൻ വാന ഉൻഷൂതും വന അന അങ്ങനെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് മൻ അന ഞാൻ ആരാണെന്ന് പറയാമോ എന്ന് പറഞ്ഞിട്ടാണ് എഴുതേണ്ടത് അപ്പോൾ ഇത്രയും അറബിക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും ഇപ്പം എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിയട്ടെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്